കോസ്മിക് ഡിറ്റക്റ്റീവ്സായ നമ്മുടെ സയന്റിസ്റ്റുകളെ എല്ലാ കാലവും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അവർ ചുരുളഴിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ രഹസ്യമാണ് മനുഷ്യന്റെ ശാസ്ത്ര നിയമങ്ങളെ പൊളിച്ചടിക്കൊണ്ട് നടന്ന പ്രപഞ്ചത്തിന്റെ ആരംഭം എന്ന് പറയുന്ന മഹാസംഭവം. എപ്പോഴെല്ലാം നാം പ്രപഞ്ചത്തിന്റെ ആരംഭഘട്ടത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നുവോ, അപ്പോഴെല്ലാം പൂർണ്ണമായി നമ്മെ അന്ധകാരത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ട് നമ്മുടെ ശാസ്ത്ര നിയമങ്ങളുടെ പാട്ടിന് പോകും. പറഞ്ഞിട്ട് കാര്യമില്ല, അത്ര എളുപ്പമുള്ള പണിയല്ല. 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതല്ലേ. വല്ല ടൈം മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് പോയി നോക്കായിരുന്നു. ടൈം മെഷീൻ ഒന്നും തൽക്കാലം കയ്യിലില്ല, പക്ഷേ നിന്നിടത്തു നിന്ന് സമയത്തിന് പിന്നിലോട്ട് നോക്കാൻ നമുക്ക് കഴിയും. എന്താണ് 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് നടന്നത്? അവിടെയാണ് നമ്മുടെ ഭൂതകാലം കാണാൻ സഹായിക്കുന്ന പ്രകാശം എന്ന ബൈനോക്കുലർ കടന്നു വരുന്നത്. നമുക്കറിയാം, പ്രപഞ്ചത്തിനുള്ളിൽ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു സംഗതിയാണ് പ്രകാശം എന്നത്. ഒരു സെക്കൻഡിൽ ഏതാണ്ട് 7 തവണ പ്രകാശത്തിന് നമ്മുടെ ഭൂമി മുഴുവൻ കറങ്ങി വരാൻ കഴിയും. അതായത് പ്രകാശത്തിന് ഭയങ്കര സ്പീഡാണ്. എന്നാൽ നമ്മുടെ പ്രപഞ്ചത്തിന്റെ വിശാലത വെച്ച് നോക്കിയാൽ അത് അത്ര വലിയൊരു സ്പീഡല്ല. നമ്മൾ താമസിക്കുന്ന നമ്മുടെ ഈ ഗാലക്സി മുറിച്ചു കടക്കാൻ ഏതാണ്ട് 100,000 വർഷം പ്രകാശത്തിന് വേണ്ടി വരും എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ആ പ്രകാശത്തിന്റെ പരിമിതി നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ പിന്നെ നമ്മുടെ പ്രപഞ്ചത്തിന്റെ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പ്രകാശത്തിന് എത്താൻ അതിൽ കൂടുതൽ സമയമെടുക്കും. പ്രപഞ്ചത്തിന്റെ ഈ രസകരമായ ഈ പ്രോപ്പർട്ടിക്ക് മറ്റൊരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. പ്രകാശം പ്രതിഫലിച്ചാണല്ലോ നമ്മൾ കാഴ്ചകളൊക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം സമയമെടുത്തിട്ടാണോ ഒരു വസ്തുവിൽ തട്ടി പ്രതിഫലിച്ച ശേഷം പ്രകാശം സഞ്ചരിച്ച് നമ്മുടെ അടുത്തെത്തുന്നത്, അത്രയും സമയം മുമ്പുള്ള ആ വസ്തുവിന്റെ അവസ്ഥയായിരിക്കും നമ്മൾ നിലവിൽ കാണുക. അതായത് സൂര്യനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ 8 മിനിറ്റ് സമയമെടുക്കും. അതായത് ഇപ്പോൾ നിന്ന് നിപ്പി നമ്മുടെ സൂര്യൻ അപ്രത്യക്ഷമായി എന്ന് കരുതുക. ഭൂമി നിൽക്കുന്ന നമ്മള് 8 മിനിറ്റ് കഴിഞ്ഞിട്ടേ അത് മനസ്സിലാവും. അതായത് 8 മിനിറ്റ് നേരത്തേക്ക് കൂടി നമ്മുടെ ഭൂമിയിൽ സൂര്യന്റെ വെട്ടം ഉണ്ടാകും എന്നർത്ഥം. ഇത് തിരിച്ചു നടക്കും. സൂര്യന്റെ മുകളിൽ നിന്ന് നമ്മളൊരു ബൈനോക്കുലർ വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് ഭൂമിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഏതാണ്ട് 8 മിനിറ്റ് കഴിയും നമുക്കത് കാണാൻ. ഭൂമിയിൽ നിന്ന് 79 പ്രകാശവർഷം അകലെയുള്ള പ്രപഞ്ചത്തിലെ ഒരു സ്പോട്ട് എടുത്തിട്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മാജിക്കൽ ബൈനോക്കുലർ എന്തെങ്കിലും വെച്ചിട്ട് ഭൂമിയിലോട്ട് നോക്കിയാൽ നമ്മൾ ഭൂമിയിൽ കാണുന്നത് ഹിറ്റ്ലറെയും 2nd ലോക മഹായുദ്ധം ഒക്കെ ആയിരിക്കും. ഭൂമിയിൽ ഫ്രഞ്ച് വിപ്ലവം ലൈവായിട്ട് കാണാൻ 235 പ്രകാശവർഷം അകലെയുള്ള പ്രപഞ്ചത്തിലെ ഒരു സ്പോട്ട് എടുത്തിട്ട് നമ്മൾ ആ ബൈനോക്കുലർ വെച്ചിട്ട് ഭൂമിയിലേക്ക് നോക്കിയാൽ മതി. ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്ത് ഭൂമിയിൽ നിന്ന് പുറപ്പെട്ട പ്രകാശം 235 പ്രകാശവർഷം അകലെയുള്ള ആ സ്പോട്ടിലായിരിക്കും ഉണ്ടാവുക. പോകുമ്പോൾ പെട്ടെന്ന് വെക്കോളൂട്ടോ, കാരണം സമയം വൈകുന്നതോറും പ്രകാശം അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കും. വെട്ടിയും കിടക്കുകയും ബൈനോക്കുലർ ഒക്കെ ആയിട്ട് പ്രകാശത്തിന്റെ പിന്നാലെ വെച്ച് പിടിച്ചാൽ മതി. അതുപോലെ 65 മില്യൺ പ്രകാശവർഷം അകലെയുള്ള ഏതെങ്കിലും ഒരു ഗാലക്സിയിൽ പോയിരുന്നു ഭൂമിയിലോട്ട് നോക്കിയാൽ ഭൂമിയിൽ ദിനോസറുകളെ ലൈവായിട്ട് കാണാം. എന്തിനധികം, 1 മീറ്റർ അകലെയുള്ള ഒരു വസ്തുവിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പോലും സത്യത്തിൽ നമ്മൾ കാണുന്നത് 0.00003 സെക്കൻഡിന് മുമ്പുള്ള ആ വസ്തുവിന്റെ അവസ്ഥയാണ്. സമയം കൊണ്ട് പ്രപഞ്ചം നമുക്ക് മുന്നിൽ തീർക്കുന്ന ഒരു മായാലോകമാണ് നമ്മൾ നിലവിൽ നമുക്ക് ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത്. അവഗണിച്ച് കളഞ്ഞേക്കാവുന്ന മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണെങ്കിൽ പോലും നമുക്ക് ചുറ്റുമുള്ള ലോകം ഓടിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഭൂതകാലത്തിലാണ്. ആകാശത്ത് നാം കാണുന്ന ചന്ദ്രൻ പോലും ഏതാണ്ട് 1.5 സെക്കൻഡ് ഭൂതകാലത്തിലാണ് നിൽക്കുന്നത്. നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ അയൽവാസിയായ ആൻഡ്രോമഡ ഗാലക്സിയുടെ നാം കാണുന്ന കോലം പോലും സത്യത്തിൽ 2.5 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. അതായത് 2.5 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നിന്ന് പുറപ്പെട്ട പ്രകാശമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഈ പറഞ്ഞ സമയത്ത് ഹോമോസാപ്പിയൻസിന് നമ്മളെ മനുഷ്യരുടെ സ്പീഷീസ് പോലും ഭൂമിയിലില്ല. ചിലപ്പോ പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലെ ഗാലക്സിയിൽ ഇരുന്ന് അവിടെയുള്ള ഏലിയൻസ് അവരുടെ കയ്യിലുള്ള പവർഫുൾ ആയ ടെലസ്കോപ്പ് കൊണ്ട് ഭൂമിയിൽ അലഞ്ഞു നടക്കുന്ന ദിനോസറുകളൊക്കെ നോക്കുന്നുണ്ടാവും. ഇപ്പോ ദിനോസറുകളെ അന്വേഷിച്ച് എങ്ങാനും അവര് വഴിക്ക് വന്ന അവർക്ക് കിട്ടുന്നത് നമ്മളെയായിരിക്കും. അപ്പോൾ നമ്മളൊരു 13.8 ബില്യൺ പ്രകാശവർഷം അകലെയാണ് നിൽക്കുന്നതെങ്കിലോ, പ്രപഞ്ചം ഉണ്ടായ സമയത്ത് നമ്മുടെ ഭൂമി ഇരുന്ന സ്ഥലം എങ്ങനെയാണോ അങ്ങനെയായിരിക്കും നമ്മൾ ആ സ്പോട്ട് കാണുക. ഭൂമിയില്ല, സൂര്യനില്ല, മിൽക്കി വേ ഗാലക്സിയില്ല, തൊട്ടിലിൽ നിന്ന് കണ്ണു തിരുമ്പി എഴുന്നേൽക്കുന്ന നമ്മുടെ കുഞ്ഞു പ്രപഞ്ചത്തെയായിരിക്കും നമ്മൾ ആ സ്പെഷ്യൽ ബൈനോക്കുലറിലൂടെ കാണുക, പ്രപഞ്ചകഥയുടെ ആദ്യ പേജ് തുറക്കും പോലെ. എന്നാൽ പിന്നെ നമ്മുടെ സയന്റിസ്റ്റുകൾക്ക് അങ്ങനെ അങ്ങ് നോക്കിയാൽ പോരെ? നോക്കുന്നുണ്ട്, പക്ഷെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്പെഷ്യൽ ബൈനോക്കുലർ ഒന്നും നമ്മുടെ കയ്യിലില്ല. നമ്മുടെ കയ്യിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ജെയിംസ് വെബ് ടെലസ്കോപ്പ് ആണ്. അത് ഭൂമിയുടെ മുകളിൽ വെച്ചിട്ട് പറ്റുന്ന പോലെയൊക്കെ അവർ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രകാശത്തോട് കുഴപ്പമുണ്ട്. ഈ പ്രപഞ്ചം ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ എല്ലാത്തിന്റെ ഇടയിലുള്ള സ്പേസ് ഇങ്ങനെ വലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രകാശവും ഒപ്പം വലിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ റബ്ബർ ബാൻഡ് ഒക്കെ വലിയുന്ന പോലെ ഈ പ്രകാശം ഉണ്ടാക്കിയിരിക്കുന്നത് പല നിറത്തിലുള്ള വർണ്ണങ്ങളും കൂട്ടിക്കലർത്തിയാണല്ലോ. അപ്പോൾ പ്രകാശം ഇങ്ങനെ വലിയുന്നതിനനുസരിച്ച് കുറെ കഴിയുമ്പോൾ അത് പല വർണ്ണങ്ങളായിട്ട് വിഘടിച്ച് പിന്നെയും വലിയാൻ തുടങ്ങും. അങ്ങനെ വലിഞ്ഞു വലിഞ്ഞൊരു പോയിന്റ് എത്തുമ്പോൾ പ്രകാശത്തിലെ ബാക്കിയുള്ള എല്ലാ വർണ്ണങ്ങളും ചുവപ്പിലേക്ക് നീളുകയും മാറുകയും ചെയ്യും. അതായത് ആ നിറങ്ങളൊക്കെ പരസ്പരം കൂടിക്കലർന്ന് ചുവന്ന ഭാഗം വലുതാകും. പ്രകാശത്തെ ഇവിടെ നിന്ന് പിന്നെയും വരച്ചാൽ പിന്നീട് അത് ഇൻഫ്രാറെഡിലേക്ക് കടക്കും. ഇൻഫ്രാറെഡ് എന്ന് പറഞ്ഞാൽ ചുവപ്പിന് മുകളിൽ നമുക്ക് കാണാൻ കഴിയാത്ത പ്രകാശങ്ങൾ. നമ്മുടെ ഇത്തരത്തിലുള്ള ടെലസ്കോപ്പുകൾ കണ്ടുപിടിച്ച വളരെ പൗരാണികമായ ഇത്തരത്തിലുള്ള ഗാലക്സികളിൽ ഒന്നാണ് ഗ്ലാസ് Z13.
ഏതാണ്ട് 13.4 ബില്യൺ വർഷം സമയമെടുത്താണ് ഈ ഗാലക്സിയിൽ നിന്നുള്ള പ്രകാശം നമ്മുടെ ഭൂമിയിൽ എത്തിയത്. അതായത് പ്രപഞ്ചം ഉണ്ടായി 300 മില്യൺ വർഷത്തിനുള്ളിൽ ഉണ്ടായ ഗാലക്സിയാണ് ഇത് എന്ന് കരുതപ്പെടുന്നു. ഈ പ്രപഞ്ചത്തിന്റെ വികാസമൊക്കെ കാരണം നിലവിൽ 33 ബില്യൺ പ്രകാശ വർഷം അകലെയാണ് ഗാലക്സി ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗാലക്സി എന്ന് കരുതപ്പെടുന്നത് GN Z11 ആണ്. ലോകമുണ്ടായി ഏതാണ്ട് 400 മില്യൺ വർഷത്തിനുള്ളിൽ ഉണ്ടായതാണ് ഈ ഗാലക്സി. നമ്മുടെ ഗാലക്സിയേക്കാൾ 25 മടങ്ങ് ചെറുതാണ് ഈ ഗാലക്സി. പക്ഷെ ചെറുപ്പത്തെ അപേക്ഷിച്ച് നമ്മുടെ ഈ പടക്കൂറ്റൻ ഗാലക്സിയിൽ നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നതിനേക്കാൾ 20 മടങ്ങ് വേഗതയിലാണ് ഈ കുഞ്ഞു ഗാലക്സിയിൽ നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നത്. ഈ അതിശയകരമായ ഉയർന്ന നക്ഷത്ര രൂപീകരണ നിരക്ക് നിലവിൽ അപ്പാപ്പന്മാരായി നിൽക്കുന്ന നമ്മുടെ ഗാലക്സികളുടെ ആയകാലത്ത് അവർ വളരെയധികം ഊർജ്ജസ്വലരായിരുന്നു എന്ന് കാണിക്കുന്നതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ പറഞ്ഞ ഈ GN Z11 എന്ന ഗാലക്സിയുടെ വലിപ്പവും നക്ഷത്ര രൂപീകരണ നിരക്കും ഒക്കെ അതിന്റെ 13.4 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന അവസ്ഥയാണ്. ഇപ്പോൾ അതിന്റെ ഷേപ്പ് എന്താണെന്നോ അത് അവിടെ തന്നെ ഉണ്ടോന്നോ പോലും നമുക്ക് അറിഞ്ഞുകൂടാ. ആകാശത്തേക്ക് നോക്കി നമ്മൾ ആസ്വദിക്കുന്ന നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഭംഗി അത് സത്യത്തിൽ ഭൂതകാലത്തിൽ നിന്നുള്ളതാണ്. ഈ ആദ്യകാല ഗാലക്സികളെ കുറിച്ച് നമ്മൾ ശേഖരിക്കുന്ന വിവരങ്ങൾ കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഗാലക്സികൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത്, എങ്ങനെയാണ് അവ പരിണമിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നു. പ്രപഞ്ചത്തിന്റെ വിശാലമായ കഥയെ ഒരുമിച്ച് ചേർക്കുന്നതിന് ഈ അധ്യായങ്ങൾ നമുക്ക് നിർണായകമാണ്. കറുത്ത വിരിപ്പിൽ മുത്തുകൾ പിടിപ്പിച്ച് അങ്ങനെ തിളങ്ങി നിൽക്കുന്ന ആകാശം എന്ന ആ വിരിപ്പിനെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഇനി ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്ന വിശാലമായ പ്രപഞ്ച കഥയിലെ വെറും ഒരു സ്ക്രീൻഷോട്ട് മാത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്ന ആ ആകാശം.